അല്ല ഇങ്ങനെ ഇരുന്നിട്ട് ഞമ്മക്ക് എല്ലാവർക്കും എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും പറയാൻ തോന്നില്ല. സംഭവം അതാണ്, എന്താ പറയാ, സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണുമ്പോ സത്യം പറഞ്ഞു പറയാൻ പറ്റില്ല. ഇത്രയും നേരം ഇവരോട് സംസാരിച്ചു, പക്ഷെ ഇപ്പൊ പറയാനില്ല. സാറിന്റെ വലിയൊരു ആരാധികയാണ്. കാര്യങ്ങൾ എന്തുട്ടാ പറയാല്ല, ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളെ അവസ്ഥ. സ്ഥലം മുഴുവൻ ഒന്നും പറയാനില്ല, പട്ടയ കൂടി കിട്ടിയില്ല. ഇപ്പൊ ഈ പട്ടയ മേള നടന്നപ്പോ പോയില്ലേ? പോയി കൊടുത്തിട്ട് ഞങ്ങൾ പോണേ. ഇതിപ്പോ ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ കൊടുത്ത അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, പഞ്ചായത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു OTP. ഞാനാണ് ഇവിടുന്ന് എല്ലാവരും അപേക്ഷയും കൊണ്ടുപോയത്. അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ പരിസരം വെച്ച് നോക്കിയാൽ ഒരു 10-100 വീടുകൾ ഉണ്ടാവും 14-ാം വാർഡിൽ തന്നെ. ഞാൻ തീരുമാനിച്ചു ഇപ്പൊ ഇവിടെ രണ്ട് വീടുള്ളൂ ഈ അവസ്ഥയിൽ. പക്ഷെ ഇവിടെ ഇതിനേക്കാൾ മോശമായിട്ട് ഇങ്ങനെ വാടകക്കും അസുഖമുള്ളവരും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാവരും ഓരോരുത്തരും വിഷമങ്ങളാണ്, ഓരോ വിഷമങ്ങളാണ്. പക്ഷെ ഇവിടെ ഇത്ര മോശമായിട്ട് ജീവിക്കുന്നത്, ഇപ്പൊ ഇവിടെ കൂടിയ പകുതി മുക്കാല ആൾക്കാരുടെ ആഗ്രഹം ഞാൻ പറയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളെ അവസ്ഥ സാറിനെ ബോധിപ്പിക്കണം, അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോ ഞാൻ എല്ലാവരോടും പറഞ്ഞിങ്ങനെ സുരേഷ് ബാബു സാർ വരുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞോ, എന്തായാലും പരിഹാരം കാണും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിച്ചു നോക്കി. എല്ലാവരും വിഷമം, എല്ലാവരും വിഷമങ്ങളും കേൾക്കാൻ പറ്റില്ലാന്നറിയാം, എന്നാലും അവരെ വിഷമങ്ങൾ അവർ എഴുതി കൊണ്ടുപോകും. അതൊഴിച്ച് ഇങ്ങനത്തെ കണ്ടീഷനിൽ കിടക്കുന്ന എത്ര വീടാണ്? ഒന്നും കിട്ടിയിട്ടില്ല, പുറംപോക്കാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ്, നമ്മള് ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടുത്ത് താമസിക്കുന്ന താമസിക്കുന്നു. നമ്മളെ വായു സാമ്പ്രദ്ധ്യം കൊണ്ട് ആരും നമ്മളെ ഇറക്കി വിടുന്നില്ല. അത്ര തന്നെ, ഇവിടെ കാറ്റാടി മുറിച്ചപ്പോ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ടായിരുന്നു. ഞാൻ മുറിച്ചതാണ്, വീടുമലക്ക് ഭീഷണി വന്നപ്പോ ഞാൻ മുറിച്ചു, എന്റെ സാമ്പത്തിൽ ഞാൻ മുറിച്ചു. അപ്പൊ ഇവിടുന്ന് ആരൊക്കെയോ പരാതി കൊടുത്ത് ഫോറസ്റ്റ് ഓഫീസർ വന്ന് എന്നോട് വന്നിട്ട് ചോദിച്ചു, ആരെ പറഞ്ഞു കാറ്റാടി മുറിക്കാന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. പിന്നെ എന്തിനാ മുറിച്ചെന്ന് വെച്ചു, ഞാൻ പറയും എനിക്ക് 3 മക്കളുണ്ട്, ഈ സാധനം എപ്പോഴാണ് കെട്ടിമണ്ണ് വീഴാന്ന് പറയാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ ഞാൻ മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ മക്കളെ ജീവനാണ് വലുതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളെതിരെ പരാതി കൊടുക്കും, സാർ പരാതി കൊടുത്തോ. കൊണ്ടുപോകുമ്പോ ഞങ്ങൾ 5 കൊണ്ടുപോകണം, കാരണം 5 കൂടി അതിൽ കൊണ്ടിട്ടാൽ ഞങ്ങൾക്ക് സമാധാനം. പിന്നെ എന്നെ മാത്രം കൊണ്ടുപോയിട്ട് എന്റെ മക്കളുടെ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ആ സാർ എന്ത് ചെയ്ത്, ഞാൻ നമിച്ചു പോയിട്ടാണ് കൊണ്ടാ സാർ പോയി. അങ്ങനെയല്ല, ഇവിടെ ഓടുമ്പൾക്ക് വീണോയും കാറ്റാടി വീണിട്ട് ഇതിന് ഇവിടെ ഒക്കെ നല്ല മോശമായിട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും. അതാണ് പട്ടയമേള സർക്കാരിനെയും കേരള സർക്കാരിനെയും കുറ്റം പറയണം. തീരദേശ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പട്ടയം കുറച്ച് നൽകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഈ തീരദേശ മേഖലയിലൂടെ ഒരു ഇത് പോകുന്നുണ്ട്, എന്ത് ഹൈവേ പോകുന്നുണ്ട്. തീരദേശ മേഖലകളിലൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട്. ആ ഹൈവേ സംബന്ധിച്ചാണ് ഇവര് ഈ മഞ്ഞ കല്ലുകൂടെ കിട്ടുന്നത്.
അറിയില്ല, നമുക്കറിയില്ല, പറഞ്ഞല്ലോ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് മാത്രം അറിയാം, റെഗുലേറ്ററി സോൺ, അത് ഒരു ദൂരപരിധിയാണ് തീരുമാനിച്ചത്. അത് ചിലപ്പം തിരയടിക്കുന്ന ലൈനായിരിക്കത്തില്ല. കര എന്ന് പറഞ്ഞ ഒരു ഡിമാർക്കേഷൻ, ഒരു അടയാളപ്പെടുത്തൽ, അവിടുന്ന് 500 മീറ്റർ, ചിലയിടങ്ങളിൽ 200 മീറ്റർ, ചിലയിടങ്ങളിൽ 500 മീറ്ററിൽ കൂടുതലും ഉണ്ട്. അപ്പോൾ ഇത് ഓരോ ലേയേഴ്സാണ്. ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുടെയും തീരം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സ്വന്തം. അല്ല സാറേ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്ന് വെച്ച് പാവപ്പെട്ടവർ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് ഒരു തീരുമാനം കണ്ടെത്തണ്ടേ? പുനരധിവാസം വേണ്ടേ? മനുഷ്യരെ തരാം അങ്ങനെയൊക്കെ പറയുന്നു, നമുക്കത് ഇരിക്കുന്ന ആർക്കും വേണ്ടട്ടെ. നമ്മൾ അങ്ങനെ പോവേയില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് തരാം. ഞങ്ങൾക്ക് ഒരു 4 സെന്റ് സ്ഥലം, അതിൽ ഞങ്ങൾക്കൊരു വീട്, അത് അതാണ് ഞങ്ങളെ സ്വപ്നം. അല്ലാണ്ട് ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഇവര് പൊന്നാനി കൊടുത്ത ഫ്ലാറ്റിന്റെ അവസ്ഥ ഒന്ന് പോയി കണ്ട, വേറെ ഒന്നും. അപ്പൊ നമുക്കത് വേണ്ട, നമുക്കത് പദ്ധതി വേണ്ട. അത് ഇനിയിപ്പോ ഞങ്ങള് ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾ റോട്ടിൽ ഷെഡ് വെച്ച് കിടന്നാലും ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട. പുനരധിവാസ പാക്കേജ് ഉണ്ട്, ഒരു പദ്ധതി ഇവിടെ വരുന്നെന്ന് വെച്ചു. നിങ്ങൾ എവിടുന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾക്കുള്ള ഇടം കണ്ടെത്തി തരണം. പക്ഷേ ഇടം കണ്ടെത്തി തരുമ്പോഴും വേറെ സംഭവം ഉണ്ട്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും മത്സ്യത്തൊഴിലാളികളാണ്. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ എങ്ങനെ ജീവിക്കും? ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ നമുക്ക് അല്ല, അത് നമ്മൾ നമ്മൾ പറയണ്ടേ. നമ്മളെ ജീവിത മാർഗം ആവശ്യങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിത മാർഗങ്ങളുണ്ട്. അപ്പോ തീരം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ തന്നെ സ്വത്താണ്. അതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് ഗാർഡ് ഉള്ളത്. അതുകൊണ്ടാണ് തീരം കടന്നു വരുന്നത് ആരാണെന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അതൊക്കെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. രാജ്യത്തിനുള്ളിൽ അങ്ങ് വനത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വരുടെ ഒരു ജീവനും സ്വത്തിനും എല്ലാം ഉത്തരവാദിത്തമുള്ള രാജ്യത്തിൻ്റെ സ്വത്ത് തന്നെയാണ്. അതൊന്നും ആർക്കും കൈവശപ്പെടുത്താനേ ഒക്കത്തില്ല. വലിയ റിസോർട്ട് മുതലാളിമാരുണ്ട്, റിസോർട്ട് പണിഞ്ഞിട്ട് ആ ഈ ബീച്ച് എവരുടെയാണ്, ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ് ഒരു രാജ്യത്ത്. അപ്പോ നിങ്ങളെ പുനരധി വസിപ്പിക്കുന്നതിന് ഒരു ന്യായമായ സ്ഥലമോ സംവിധാനമോ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവരത് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാനൊക്കെ ഇതിൽ ജനാധിപത്യമല്ല അല്ലേ. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തിന് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒരു അധിനിവേശം അത് നിയമപരമാക്കി കൊടുത്താൽ രാജ്യത്തെ മറ്റതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. അതിന് ഇപ്പൊ നിങ്ങൾ എന്നെ MP ആക്കിയത് കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനതല്ല വേണ്ട, സംസ്ഥാനത്ത് അതിന്റെ അപര്യാപ്തതകളുണ്ട്. നിങ്ങളാണ് അതിന് തിരുത്തലാവുന്നത്.